നമസ്കാരം. കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഒരു പ്രത്യേക ജനുസാണ്. അവർ റിവേഴ്സ് ഗിയറിൽ ഓടാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറയായി. ഇന്ദിരാ കോൺഗ്രസിന്റെ ചിഹ്നം പശുവും കിടാവുമായിരുന്നു. ഏതോ ഒരു സംസ്ഥാനത്ത് ബീഫ് നിരോധിച്ചെന്നും പറഞ്ഞ് ഇവിടത്തെ മണ്ടൻ കോൺഗ്രസ്സുകാർ ഒരു കിടാവിനെ പരസ്യമായി കശാപ്പ് ചെയ്ത് പ്രതിഷേധിച്ചു. ഫലമോ, ലക്ഷക്കണക്കിന് ഉത്തരേന്ത്യൻ നോട്ടുകൾ നഷ്ടമായി. രാഹുലിനെ വയനാട്ടിൽ കൊണ്ടുവന്നു. ലീഗിന് ആവേശം കയറി. മൊത്തം പച്ചക്കൊടിയുമായി ആഘോഷിച്ചു. ലീഗ് എന്താണെന്നറിയാത്ത ഉത്തരേന്ത്യക്കാർ അത് പാകിസ്ഥാൻ പതാകയാണെന്ന് തെറ്റിദ്ധരിച്ചു. അങ്ങനെ ലക്ഷക്കണക്കിന് വോട്ടുകൾ കോൺഗ്രസിന് നഷ്ടമായി. അമേഠിയും നഷ്ടമായി. ഇപ്പോൾ കെ സുധാകരൻ മുഖ്യമന്ത്രിയുടെ കുടുംബത്തൊഴിലിനെ പേരെടുത്ത് പറഞ്ഞ് വിമർശിച്ചിരിക്കുന്നു. ചെത്തുതൊഴിലിന് എന്താണ് കുഴപ്പം? മോഷ്ടിക്കാതെയും പിടിച്ചുപറിക്കാതെയും അഴിമതി നടത്താതെയും നേരാവണ്ണം ചെയ്യുന്ന എല്ലാ തൊഴിലിനെയും ബഹുമാനിക്കാൻ പഠിക്കണം. അതിന് സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ സാംസ്കാരികമായി വളർന്നിട്ടില്ല എന്ന് കരുതിക്കൊള്ളൂ. സച്ചിന്റെ ഫ്ലക്സിൽ കരിയോയിലൊഴിച്ച സംഭവം ലക്ഷക്കണക്കിന് വോട്ടുകൾ വീണ്ടും കോൺഗ്രസിന് നഷ്ടപ്പെടുത്തും. ഏറ്റവും പുതിയത്, നമ്മുടെ പയ്യോളി എക്സ്പ്രസ് PT ഉഷയ്ക്ക് കാവ്യക്ലസം എന്ന പേരിൽ ബാക്കി കളസം കോൺഗ്രസ്സുകാർ അയച്ചു കൊടുത്തിരിക്കുകയാണ്. ബ്രിട്ടീഷുകാർ ഇന്നും ഇന്ത്യ ഭരിച്ചിരുന്നുവെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ കോമാളിത്തരങ്ങൾ കണ്ട് അവർ ചിരിച്ച് ചിരിച്ച് ഭണ്ഡാരമടങ്ങി മയ്യത്തായേനെ. അങ്ങനെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചേനെ. ഓരോ മലയാളിക്കും അതിൽ അഭിമാനിക്കുകയും ചെയ്യാമായിരുന്നു. പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി ആയിരുന്നാലും യെച്ചൂരി ആയാലും കേജ്രിവാൾ ആയിരുന്നാലും ഇന്ത്യക്കെതിരെ ഒരു ക്യാമ്പയിൻ നടന്നാൽ സച്ചിനും ഉഷയുമൊക്കെ ഇത്തരം ട്വീറ്റ് തന്നെയായിരിക്കും ചെയ്യുന്നത്. അത് മനസ്സിലാക്കുവാൻ നല്ല അല്പം സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം. അതൊന്നുമില്ലെങ്കിൽ ഇനിയും ഇത്തരം മണ്ടത്തരങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. വെബ് ഡെസ്ക്, തത്വമേനുസ്.